ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? വീണ്ടും ഒരു ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഗണിത ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ പറയൂ, എന്തൊക്കെയാ പഠിച്ചത്? അതെ, ഒരു മണിക്കൂർ ക്ലോക്കിൽ മനസ്സിലാക്കാൻ പഠിച്ചു. പിന്നെയോ? ആ അരമണിക്കൂർ ക്ലോക്കിൽ മനസ്സിലാക്കാൻ പഠിച്ചു. പിന്നെ നമ്മളെന്ത് പഠിച്ചു? ആ ടീച്ചർ കുറച്ച് വർക്ക്ഷീറ്റുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? നിങ്ങളെല്ലാവരും അത് ചെയ്തോ? വർക്ക്ഷീറ്റുകൾ എല്ലാവരും ചെയ്തോ? ആ ചെയ്തു അല്ലേ? നിങ്ങൾ വർക്ക്ഷീറ്റുകൾ ചെയ്തപ്പോൾ ഇതുപോലെയാണോ എല്ലാവർക്കും കിട്ടിയത്? ആ ഇതുപോലെയാണല്ലേ. വെരി ഗുഡ്. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും സിനിമ കാണാൻ ഇഷ്ടമാണോ? ആ ഇഷ്ടമാണ്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലെ മീനുക്കുട്ടിയെ ഓർക്കുന്നുണ്ടോ? ആ ഓർക്കുന്നുണ്ടല്ലേ. നിങ്ങൾ വീട്ടിൽ ആരോടൊപ്പമാണ് സിനിമ കാണാറുള്ളത്? പറഞ്ഞേ. ആ അമ്മയോടൊപ്പം. പിന്നെയോ? ആ ചേട്ടനോടൊപ്പം. പിന്നെ ആരോടൊപ്പമൊക്കെ സിനിമ കാണാറുണ്ട്? ആ അനിയനോടൊപ്പം. എന്നാൽ നമ്മുടെ മീനുക്കുട്ടി ആരോടൊപ്പം ഇരുന്നാണ് സിനിമ കാണുന്നതെന്ന് ടീച്ചർ പറയട്ടെ. അതിനു മുൻപ് എല്ലാവരും ഇവിടെ ഒന്ന് നോക്കിയേ, മീനുക്കുട്ടി ആരോടൊപ്പം ഇരുന്നാണ് സിനിമ കാണുന്നത്? എല്ലാവരും പറഞ്ഞേ. ആ വെരി ഗുഡ്, ചേച്ചിയോടൊപ്പമാണല്ലേ മീനുക്കുട്ടി ചേച്ചിയോടൊപ്പം ഇരുന്ന് സിനിമ കാണുകയാണ്. അങ്ങനെ ഒത്തിരി സമയമായിട്ടും സിനിമ തീരുന്നില്ല. മീനുക്കുട്ടി ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി സിനിമ തുടങ്ങിയിട്ട് എത്ര മണിക്കൂറായി കാണും? ചേച്ചി പറഞ്ഞു, ഒന്നേകാൽ മണിക്കൂറായി. ഒന്നേകാൽ മണിക്കൂറോ? മീനുക്കുട്ടിക്കൊരു സംശയം. മീനുക്കുട്ടി പിന്നെയും ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഇപ്പോൾ സമയം എത്രയായി കാണും? എല്ലാവരും ഇവിടെ നോക്കിയേ, മീനുക്കുട്ടിയും ചേച്ചിയും സിനിമ കാണുന്നു. നോക്കൂ, അവിടെ ഒരു ക്ലോക്ക് ഇരിപ്പുണ്ടല്ലോ. ആ ആ ക്ലോക്കിൽ എത്രയാ സമയം കാണിക്കുന്നത്? എല്ലാവരും ശ്രദ്ധിച്ചേ, നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടോ? ആ എത്രയാണ് സമയം? പറഞ്ഞേ. പറ്റുന്നില്ല അല്ലേ. എന്നാൽ ഇതെത്രയാണ് ഈ ക്ലോക്കിൽ കാണിക്കുന്ന സമയമെന്ന് ടീച്ചർ പറയട്ടെ. കൂട്ടുകാരെ, നിങ്ങൾ കണ്ട ക്ലോക്കിൽ ഇതേ സമയമാണോ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്? ആ ആണല്ലേ. നിങ്ങൾക്ക് ഈ സമയം എത്രയാണെന്ന് പറയാൻ സാധിച്ചോ? ഇല്ല അല്ലേ. എന്നാൽ ടീച്ചർ പറയട്ടെ, നിങ്ങളുടെ കയ്യിലും നിങ്ങളുണ്ടാക്കിയ ക്ലോക്ക് കാണുമല്ലോ, എല്ലാവരും അത് കയ്യിലെടുക്കണേ. എല്ലാവരും ക്ലോക്ക് കയ്യിലെടുത്തോ? ആ ഇനി എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ മിനിറ്റ് സൂചി എവിടെയാണ് ഇരിക്കുന്നത്? ഏത് സംഖ്യയിലാണ് ഇരിക്കുന്നത്? എല്ലാവരും നോക്കിയേ. ആ പറഞ്ഞേ. ആ മൂന്നിലാണല്ലേ. അപ്പോൾ നമ്മൾ സമയം എത്രയായെന്ന് കണക്കാക്കും. പറയാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? ആ ഇല്ല അല്ലേ. എന്നാൽ ടീച്ചർ പറയട്ടെ, നോക്കൂ, മിനിറ്റ് സൂചി 12-ൽ നിന്ന് ഒരു തവണ കറങ്ങി 3-ൽ എത്തുമ്പോൾ നമ്മൾ ആ സമയത്തെ കാൽ മണിക്കൂർ എന്ന് പറയും.
എന്ത് പറയും? മിനിറ്റ് സൂചി ഒരു തവണ 12-ൽ നിന്ന് കറങ്ങി 3-ലെത്തുമ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് പറയും? ആ പറഞ്ഞേ, ആ കാൽ മണിക്കൂർ എന്ന് പറയും. ഇപ്പോൾ ഈ ക്ലോക്കിലെ സമയം എത്രയായി? എല്ലാവരും പറഞ്ഞേ. ആ മണിക്കൂർ സൂചി എവിടെയാണുള്ളത്? 1 മണി. എന്നാൽ മിനിറ്റ് സൂചിയോ? 3-ൽ. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഇപ്പോൾ സമയം 1:15 അല്ലേ? ഒന്നുകൂടെ പറഞ്ഞേ, ഇപ്പോൾ ഈ ക്ലോക്കിലെ സമയം എന്താണ്? ആ 1:15. വെരി ഗുഡ്. നിങ്ങളും നിങ്ങളുടെ കയ്യിലുള്ള ക്ലോക്കിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് നോക്കൂ. എന്നാൽ എല്ലാവരും ഒന്ന് ഇവിടെ നോക്കിയേ, ടീച്ചർ ഈ ക്ലോക്കിൽ വേറൊരു സമയം സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സമയം പറയാൻ കഴിയുന്നുണ്ടോ? ആ പറയാൻ കഴിയുന്നില്ല അല്ലേ? എന്നാൽ ടീച്ചർ ഒരിക്കൽ കൂടെ പറഞ്ഞു തരട്ടെ. ആ ഇപ്പോൾ ഈ വലിയ സൂചി എവിടെയാണ് ഇരിക്കുന്നത്? ആ 3-ലാണല്ലേ? ടീച്ചർ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മിനിറ്റ് സൂചി അല്ലെങ്കിൽ ഈ വലിയ സൂചി 3-ലെത്തുമ്പോൾ എത്ര മണിയായി? എത്ര മണിക്കൂറായി? ആ കാൽ മണിക്കൂറായി അല്ലേ? അപ്പോൾ ചെറിയ സൂചിയായ മണിക്കൂർ സൂചി ഇപ്പോൾ എവിടെയാണുള്ളത്? 5-ൽ. എന്നാൽ ഈ ക്ലോക്കിലെ ഇപ്പോൾ സമയം എത്രയായി? ആ 5:15 അല്ലേ? എല്ലാവർക്കും പറയാൻ കഴിയുന്നുണ്ടോ? നിങ്ങളും നിങ്ങളുടെ ക്ലോക്കിൽ ഇതുപോലെ സമയം സെറ്റ് ചെയ്ത് പറയാൻ ശ്രമിക്കൂ. എല്ലാവരും പറയാൻ ശ്രമിക്കണേ. കൂട്ടുകാരെ, എല്ലാവരും ഒന്ന് ഇവിടെ നോക്കിയേ, ടീച്ചർ ഈ ക്ലോക്കിൽ വേറൊരു സമയം സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് പറയാൻ കഴിയുന്നുണ്ടോ നോക്കൂ. ഈ സമയം നിങ്ങളും നിങ്ങളുടെ ക്ലോക്കിലൊന്ന് അറേഞ്ച് ചെയ്തേ. ചെയ്തോ എല്ലാവരും? ഇനി ഈ ക്ലോക്കിൽ കാണിച്ചിട്ടുള്ള സമയം എത്രയാണെന്നൊന്ന് പറഞ്ഞേ. ഇവിടെ ചെറിയ സൂചി ഏത് സംഖ്യയിലാണുള്ളത്? എല്ലാവരും പറയൂ, ചെറിയ സൂചി ഏത് സംഖ്യയിലാണുള്ളത്? ആ 7-ൽ. വെരി ഗുഡ്. എന്നാൽ ഈ വലിയ സൂചിയോ? എല്ലാവരും പറഞ്ഞേ. ആ 3-ലാണല്ലേ? അപ്പോൾ ഈ ക്ലോക്കിലെ സമയം എത്രയാണ്? എല്ലാവരും പറഞ്ഞേ. ആ വെരി ഗുഡ്, 7:15. വെരി ഗുഡ്. നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടല്ലേ. കുറച്ചു മുൻപ് ടീച്ചർ പറഞ്ഞത് എല്ലാവരും ഓർക്കുന്നുണ്ടോ? ആ നമ്മുടെ മീനുക്കുട്ടിയും ചേച്ചിയും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞ എല്ലാവരും? ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ. ഒത്തിരി നേരമായിട്ടും സിനിമ തീരുന്നില്ല. മീനുക്കുട്ടി ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഇനി എത്ര മണിക്കൂർ കൂടെ ഈ സിനിമ കാണും? ആ ചേച്ചി പറഞ്ഞു, ഇനി 3/4 മണിക്കൂർ കൂടെയുണ്ട്. പിന്നെയും മീനുക്കുട്ടിക്ക് സംശയമായി, എന്താ ഈ 3/4 മണിക്കൂർ? മീനുക്കുട്ടി ചേച്ചിയോട് ചോദിച്ചു, അതെന്താ ചേച്ചി ഈ 3/4 മണിക്കൂർ? ഒന്ന് പറഞ്ഞു തരാമോ? ആ ചേച്ചി മീനുക്കുട്ടിക്ക് സമയം പറഞ്ഞു കൊടുത്തു. എന്നാൽ നിങ്ങൾക്കറിയാമോ കൂട്ടുകാരെ എന്താ ഈ 3/4 മണിക്കൂർ സമയമെന്ന്? ആ അറിയില്ല അല്ലേ? എന്നാൽ ടീച്ചർ പറഞ്ഞു തരട്ടെ. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കണേ. ഇവിടെ ശ്രദ്ധിച്ചേ, ഈ ക്ലോക്കിലെ സമയം നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടോ? ശ്രമിച്ചു നോക്കൂ. ഇവിടെ മണിക്കൂർ സൂചി ഏത് സംഖ്യയിലാണുള്ളത്? ആ 2 മണിയിൽ. 2-ൽ. അപ്പോൾ 2 മണിക്കൂർ. എന്നാൽ ഈ വലിയ സൂചിയോ? പറഞ്ഞ എല്ലാവരും. ആ 9-ൽ. ഈ വലിയ സൂചി 12-ൽ നിന്ന് ഒരു തവണ കറങ്ങി 9-ലെത്തുന്ന സമയത്തെ നമ്മൾ എന്തു പറയും? ആ 3/4 മണിക്കൂർ. എന്ത് പറയും? ആ 3/4 മണിക്കൂർ. പറയാൻ കഴിയുന്നുണ്ടോ മക്കൾ എല്ലാവരും എൻ്റെ കൂടെ പറഞ്ഞേ? ആ 12-ൽ നിന്നും വലിയ സൂചി അതായത് മിനിറ്റ് സൂചി ഒരു തവണ കറങ്ങി 9-ലെത്തുമ്പോൾ 3/4 മണിക്കൂർ.
ഇപ്പോൾ ഈ ക്ലോക്കിലെ സമയം നിങ്ങളൊന്ന് പറയാൻ ശ്രമിച്ചു നോക്കൂ. ഈ ക്ലോക്കിലെ സമയം എത്രയാണ്? പറഞ്ഞേ എല്ലാവരും. 2:45 സമയം 2:45 അല്ലേ? ഇപ്പോൾ ഈ ക്ലോക്കിലെ സമയം എന്താണ് പറഞ്ഞേ എല്ലാവരും? 2:45 മണിയല്ലേ? വെരി ഗുഡ്. എന്നാൽ ടീച്ചർ ഇവിടെ ഈ ക്ലോക്കിൽ വേറൊരു സമയം സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചേ, ഈ സമയം നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടോ എന്ന് ശ്രമിച്ചേ. നോക്കൂ, ഇവിടെ ചെറിയ സൂചി ഏത് സംഖ്യയിലാണുള്ളത്? അതെ, 4. എന്നാൽ മിനിറ്റ് സൂചി അല്ലെങ്കിൽ വലിയ സൂചി എവിടെയാണുള്ളത്? പറഞ്ഞേ. അതെ, 9. അപ്പോൾ സമയം എത്രയായി ഈ ക്ലോക്കിൽ? ഇപ്പോൾ സമയം എത്രയായി? എല്ലാവരും പറഞ്ഞേ. ടീച്ചർ പറഞ്ഞല്ലോ, വലിയ സൂചി അല്ലെങ്കിൽ മിനിറ്റ് സൂചി ഒരു തവണ കറങ്ങി 9 നമ്മൾ ആ സമയത്ത് എന്ത് പറയും? 3/4 മണിക്കൂർ. എന്നാൽ ഇപ്പോൾ ഈ ക്ലോക്കിലെ സമയം എന്താണ്? എല്ലാവരും പറഞ്ഞേ. അതെ, 4:45 മണി. എന്താ ക്ലോക്കിലെ സമയം? എന്താ? അതെ, 4:45 മണിയായി അല്ലേ? വെരി ഗുഡ്. നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ ക്ലോക്കിൽ സെറ്റ് ചെയ്ത് നോക്കൂ. ഇനി എല്ലാവരും ഇവിടെ നോക്കിയേ, ടീച്ചർ ഒരു സമയം ഈ ക്ലോക്കിൽ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പറയാൻ ശ്രമിക്കണേ. എല്ലാവരും ശ്രമിക്കുമല്ലോ. നോക്കൂ, ഈ ക്ലോക്കിൽ ഈ ചെറിയ സൂചി ഏത് സംഖ്യയിലാണുള്ളത്? അതെ, പറയൂ. എന്താ? 6. അപ്പോൾ എത്ര മണിയായി? 6. സമയം എന്തായി? 6. എന്നാൽ അത് കറക്റ്റാണോ? അല്ല. ഇപ്പോൾ മിനിറ്റ് സൂചി അല്ലെങ്കിൽ വലിയ സൂചി ഏത് സംഖ്യയിലാണുള്ളത്? അതെ, 9. ശരിയാണ്, പറയൂ. 9 വരുന്ന സമയത്തെ എന്തു പറയുമെന്നാണ് ടീച്ചർ പറഞ്ഞത് നേരത്തെ? പറയൂ. അതെ, 3/4 മണിക്കൂർ. പറയൂ, എന്താ? 3/4 മണിക്കൂർ. എന്നാൽ ഈ ക്ലോക്കിലെ സമയം എന്താണ്? എല്ലാവരും പറഞ്ഞേ. അതെ, 6:45 മണിയായി ഈ ക്ലോക്കിൽ. വെരി ഗുഡ്. പറയൂ, ഈ ക്ലോക്കിൽ ഇപ്പോൾ സമയം എന്തായി? അതെ, 6:45 മണിയായി. വെരി ഗുഡ്. എല്ലാവരും പറയാൻ ശ്രമിച്ചോ? ശ്രമിച്ചു അല്ലേ. എല്ലാവർക്കും ഈ സമയം പറയാൻ സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നുണ്ട്. വെരി ഗുഡ്. എല്ലാവരും ഇവിടെ നോക്കിയേ, ഇവിടെ ടീച്ചർ 2 ക്ലോക്കുകൾ വച്ചിട്ടുണ്ട്. എല്ലാവരും കണ്ടോ? ഇതിൽ ഏത് ക്ലോക്കിലെ സമയമാണ് 12:15 സമയം കാണിച്ചിട്ടുള്ളത്? നിങ്ങൾക്ക് പറയാമോ? ആദ്യത്തെ ക്ലോക്കിലാണോ അതോ രണ്ടാമത്തെ ക്ലോക്കിലാണോ? എല്ലാവരും പറഞ്ഞേ. ആദ്യത്തെ ക്ലോക്കിലാണോ അതോ രണ്ടാമത്തെ ക്ലോക്കിലാണോ 12:15 സമയം രേഖപ്പെടുത്തിയിട്ടുള്ളത്? എല്ലാവരും പറഞ്ഞേ. പറയൂ, ആദ്യത്തെ ക്ലോക്കിലല്ലേ? വെരി ഗുഡ്. നോക്കൂ, എല്ലാവരും ഇവിടെ നോക്കിയേ, ഇവിടെ ആദ്യത്തെ ക്ലോക്കിലാണോ രണ്ടാമത്തെ ക്ലോക്കിലാണോ ടീച്ചർ 8:15 സമയം രേഖപ്പെടുത്തിയിട്ടുള്ളത്? എല്ലാവരും പറഞ്ഞേ. ആദ്യത്തെ ക്ലോക്കിലാണോ അതോ രണ്ടാമത്തെ ക്ലോക്കിലാണോ 8:15 സമയം കാണിച്ചിട്ടുള്ളത്? എല്ലാവരും പറഞ്ഞേ. അതെ, 2:15 അല്ലേ? വെരി ഗുഡ്. എല്ലാവരും ഇവിടെ നോക്കൂ, വീണ്ടും ടീച്ചർ 2 ക്ലോക്കുകൾ ഇവിടെ വച്ചിട്ടുണ്ട്. ഇതിൽ ഏത് ക്ലോക്കിലാണ് 6:15 സമയം അടയാളപ്പെടുത്തിയിട്ടുള്ളതെന്ന് പറയുമോ? എല്ലാവരും പറയണേ. എല്ലാവരും ഈ സമയങ്ങൾ പറയാൻ ശ്രമിച്ചു നോക്കുന്നുണ്ടോ? നോക്കൂ, ആദ്യത്തെ ക്ലോക്കിലാണോ അതോ രണ്ടാമത്തെ ക്ലോക്കിലാണോ 6:15 മണി അടയാളപ്പെടുത്തിയിട്ടുള്ളത്? എല്ലാവരും പറഞ്ഞേ. പറയൂ. വെരി ഗുഡ്, വെരി ഗുഡ്. ഒന്നുകൂടെ പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ. ആദ്യത്തെ ക്ലോക്കിലാണോ അതോ രണ്ടാമത്തെ ക്ലോക്കിലാണോ 6:15 സമയം അടയാളപ്പെടുത്തിയിട്ടുള്ളത്? പറഞ്ഞേ എല്ലാവരും. വെരി ഗുഡ്. ഇനി പറയൂ, ഇതിൽ ഏത് ക്ലോക്കിലാണ് 6:15 സമയം അടയാളപ്പെടുത്തിയിട്ടുള്ളത്?
അതെ, ആരോ പറഞ്ഞല്ലോ, ഒന്നുകൂടെ പറയൂ. അതെ, ഏത് ക്ലോക്കിലാണ്? ആ ആദ്യത്തെ ക്ലോക്കിലാണല്ലേ. നന്നായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാൽമണിക്കൂർ വരുന്ന സമയം ക്ലോക്കുകളിൽ കണ്ടില്ലേ? എല്ലാവർക്കും കൂടുതലായി മനസ്സിലായില്ലേ കാൽമണിക്കൂർ? ഇനി ഇതുപോലെ നമുക്ക് വീണ്ടും മുക്കാൽ മണിക്കൂർ സമയം അടയാളപ്പെടുത്തിയ ക്ലോക്കുകൾ പരിചയപ്പെട്ടാലോ? എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുമല്ലോ. നോക്കൂ, ഇവിടെ നോക്കൂ എല്ലാവരും. ഇതിൽ ആദ്യത്തെ ക്ലോക്കിലാണോ അതോ രണ്ടാമത്തെ ക്ലോക്കിലാണോ 10:30 സമയം അടയാളപ്പെടുത്തിയിട്ടുള്ളത്? എല്ലാവരും പറഞ്ഞേ. ആ പറയാൻ ശ്രമിക്കൂ. അതെ, വെരി ഗുഡ്. ആ ആദ്യത്തെ ക്ലോക്കിലാണോ അതോ രണ്ടാമത്തെ ക്ലോക്കിലാണോ? പറഞ്ഞേ. ആ പറയൂ. ആ വെരി ഗുഡ്, ഒന്നാമത്തെ ക്ലോക്കിലാണല്ലേ 10:30 അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇനി എല്ലാവരും വീണ്ടും നോക്കൂ, ഇവിടെ രണ്ട് ക്ലോക്കുകൾ ടീച്ചർ വീണ്ടും വച്ചിട്ടുണ്ട്. ഇതിൽ ഏത് ക്ലോക്കിലാണ് 2:30 അടയാളപ്പെടുത്തിയിട്ടുള്ളത്? 2:30 സമയം ഇതിൽ ഏത് ക്ലോക്കിലാണുള്ളത്? പറഞ്ഞേ. ആ ആദ്യത്തെ ക്ലോക്കിലാണോ അതോ രണ്ടാമത്തെ ക്ലോക്കിലാണോ? എല്ലാവരും പറഞ്ഞേ. ആ പറയൂ. അതെ, രണ്ടാമത്തെ ക്ലോക്കിലാണല്ലേ. വെരി ഗുഡ്. ഏത് ക്ലോക്കിലാണ് ഇവിടെ 2:30 സമയം അടയാളപ്പെടുത്തിയിട്ടുള്ളത്? അതെ, രണ്ടാമത്തെ ക്ലോക്കിലാണല്ലേ. വീണ്ടും എല്ലാവരും ഇവിടെ നോക്കൂ. ടീച്ചർ പിന്നെയും രണ്ട് ക്ലോക്കുകൾ ഇവിടെ വച്ചിട്ടുണ്ട്. ഇതിൽ ഏത് ക്ലോക്കിലാണ് 11:30 സമയം അടയാളപ്പെടുത്തിയിട്ടുള്ളത്? ഏത് ക്ലോക്കിലാണ് 11:30 സമയം കാണിച്ചിട്ടുള്ളത്? പറയൂ. ആദ്യത്തെ ക്ലോക്കിലാണോ അതോ രണ്ടാമത്തെ ക്ലോക്കിലാണോ? എല്ലാവരും പറയൂ. ആ അതെ, ഏത് ക്ലോക്കിലാണ് 11:30 കാണിച്ചിട്ടുള്ളത്? അതെ, രണ്ടാമത്തെ ക്ലോക്കിലാണല്ലേ. വെരി ഗുഡ്. ഏത് ക്ലോക്കിലാണ്? രണ്ടാമത്തെ ക്ലോക്കിൽ. ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് കുറച്ച് വർക്ക്ഷീറ്റുകൾ ടീച്ചർ തരാം. എല്ലാവരും ചെയ്ത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുമല്ലോ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായോ? ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? പറയൂ. ആ കാൽമണിക്കൂർ മനസ്സിലാക്കാൻ പഠിച്ചു. പിന്നെയോ? പിന്നെ എന്തു പഠിച്ചു? അതെ, ആ മുക്കാൽ മണിക്കൂർ മനസ്സിലാക്കാൻ പഠിച്ചു. പിന്നെ പലതരം ക്ലോക്കുകളിൽ കാൽമണിക്കൂറും മുക്കാൽ മണിക്കൂറും സെറ്റ് ചെയ്യാൻ പഠിച്ചു അല്ലേ? ശരിയല്ലേ? ആ പിന്നെയോ? പിന്നെ ടീച്ചർ കുറച്ച് വർക്ക്ഷീറ്റുകൾ തന്നു. എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ആ ഇനിയൊരു ഗണിത ക്ലാസ് കാണുന്നതുവരെ ബൈ ബൈ.